നമസ്കാരം സ്വർണക്കടത്ത കേസിൽ സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലുകളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശരിക്കും ഭയപ്പെടുന്നുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ നിന്ന് തന്നെ തെളിഞ്ഞതാണ് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെ സരിത്തിനെ വിജിലൻസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതുമടക്കം ഈ ഭയത്തിന് തെളിവായി മാറുന്നു സ്വർണ്ണക്കടത്ത് കേസിലെ എൻ ഐ എ കസ്റ്റംസ് തുടങ്ങിയ ഏജൻസികളെ അന്വേഷണത്തിനായി ക്ഷണിച്ചത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു ഈ രണ്ട് ഏജൻസികളും അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിച്ചു എന്നാൽ ഇ ഡി മാത്രമായിരുന്നു തുടരന്വേഷണവുമായി മുന്നോട്ടു പോയത് സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങളിലെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് നീണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൊഴിയെടുക്കേണ്ടി വരുമെന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് നിർണായകമായ അന്വേഷണ ചുമതിരിയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥനെ തെറപ്പിച്ചിരിക്കുന്നത് കൊച്ചിയിലെ ജോയിന്റ് ഡയറക്ടർ രാധാകൃഷ്ണനെയാണ് ചെന്നൈയിലേക്ക് മാറ്റിയത് കേസിൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടും ഇല്ല എന്നതാണ് ശ്രദ്ധേയം കഴിഞ്ഞ ദിവസങ്ങൾ സ്വർണ്ണക്കടത്തിലെ കള്ളപ്പണ കേസ് അന്വേഷിക്കുന്ന വിഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൊഴിയെടുക്കുമെന്ന തരത്തിൽ വാർത്തകളും വന്നിരുന്നു ഈ വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത് പത്ത് ദിവസത്തിനുള്ളിൽ ചെന്നൈയിൽ ജോയിൻ ചെയ്യണം എന്നതാണ് രാധാകൃഷ്ണൻ ലഭിച്ചിട്ടുള്ള നിർദ്ദേശം സ്വപ്നയുടെ ആരോപണങ്ങൾ കാര്യമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സ്ഥലമാറ്റം കേസിന്റെ ഭാവിയെ തന്നെ ഇല്ലാതാക്കിയേക്കും കേരളത്തിൽ സി പി എം തുറന്ന യുദ്ധത്തിനുള്ള അന്വേഷണ ഏജൻസി ഇ ഡി ഇതിൽ നിന്നും തന്നെ കേസിലെ അന്വേഷണം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ രാധാകൃഷ്ണന് സാധിച്ചു എന്നതും വ്യക്തം ഒരു വർഷം മുൻപ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരുന്നു എങ്കിലും സ്വർണക്കടത്തിൽ അന്വേഷണം തുടരുന്നതിനാൽ ഉത്തരവ് മരവിപ്പിക്കുകയായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിയുടെയും വെളുപ്പെടുത്തലിന്റെയും അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരായ അന്വേഷണം നടക്കുന്നു ഇവരുടെ മൊഴി എടുക്കുന്ന നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത് എന്നതാണ് ശ്രദ്ധേയം കൂടാതെ കേരളത്തിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാകുന്നതിനാൽ കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന് ഇ ഡിയുടെ കേന്ദ്ര ഓഫീസിൽ അറിയിച്ചതും രാധാകൃഷ്ണനാണ് മുഖ്യമന്ത്രിക്കെതിരെ രഹസ്യമൊഴി നൽകിയിട്ടും കസ്റ്റംസ് വേണ്ട രീതിയിൽ കേസ് അന്വേഷിച്ചില്ല എന്ന് സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചിരുന്നു അതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയത് ഇതിനു പിന്നിൽ ഇടപെട്ടത് ഒരു അദൃശ്യ ശക്തിയാണ് എന്ന ആരോപണവും ഉയർന്നിരുന്നു കേന്ദ്രത്തിൽ സ്വാധീനമുള്ളവരുടെ ഇടപെടലാണ് രാധാകൃഷ്ണന്റെ സ്ഥലമാറ്റത്തിലേക്ക് എത്തിച്ചത് എതിരായി ആസൂത്രണം എന്ന വിധത്തിൽ രാധാകൃഷ്ണനെ സി പി എം അനുഭാവിയാക്കുന്ന വിധത്തിൽ നടന്ന പ്രചാരണമായിരുന്നു ആദ്യം ഒരേ കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടാക്കിയ ശേഷം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയാണ് സ്ഥാനച്ചലനം ഉണ്ടാക്കിയത് എന്നാണ് സൂചന അടുത്തിടെ തിരുവനന്തപുരം സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടവക ആസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയതിലും ഈ ഇ ഡി ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു കാരക്കോണം മെഡിക്കൽ കോളേജ് അഴിമതിയുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ ബിഷപ്പ് ധർമ്മരാജ് റസാലം ഉൾപ്പെടെയുള്ളവർക്കെതിരെ നേരത്തെ കേസും എടുത്തിരുന്നു കൂടാതെ ബിഷപ്പിനെ വിമാനത്താവളത്തിൽ വെച്ച് തടയുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ബിജെപി തയ്യാറെടുത്തു തിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോഴത്തെ സ്ഥാന ചലനമെന്നും വിലയിരുത്തലുകൾ സജീവമാണ് ബില്ലിവർ ചർച്ചിലെ അനുരഞ്ജന ഇടപെടലും ഇതിന് പിന്നിലുണ്ട് എന്നാണ് സൂചന സ്വർണക്കടത്ത കേസിൽ തുടക്കം മുതൽ സി പി എം ബി ജെ പി കൂട്ടുകെട്ടാണ് എന്നാരോപണം കോൺഗ്രസ് ഉയർത്തിയിരുന്നു ഈ ബന്ധം ദൃഢമാക്കുന്നത് അദൃശ്യശക്തിയുടെ ഇടപെടലാണ് ഉദ്യോഗസ്ഥ തലത്തിലെ ഇടപെടലും അദാനിയുടെ ഇടപെടലും അടക്കം സംശയനിഴലിലുമാണ് എന്തായാലും സ്വർണക്കടത്ത് കേസിലെ മുന്നോട്ടുള്ള ഭാവി തന്നെ ഇപ്പോഴത്തെ നീക്കത്തിൽ അനിശ്ചിതാവസ്ഥയിലാണ് രാധാകൃഷ്ണനെ സ്ഥലം മാറ്റിയതിന് പിന്നാലെ മുഖ്യമന്ത്രി ഇ ഡിക്കെതിരെ രംഗത്ത് വന്നു എന്നതും ശ്രദ്ധേയം കിഫ്ബിക്കെതിരായ നീക്കത്തിൽ പ്രതികരിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി രംഗത്ത് എത്തിയത്